ഗായ്സ് നമ്മളാണെങ്കിൽ ഇവിടെ പുളി എടുത്തിട്ടുണ്ട്. ഇത്രയും പുളി നമ്മൾ എടുത്തിട്ടുണ്ട്. നിങ്ങളിപ്പം വിചാരിക്കുന്നുണ്ടായിരിക്കാം ഇത്രയും പുളികൾ നമ്മൾ ചെയ്തു വെച്ചിട്ട് ഇത്രയും പുളി എടുത്തോളൂ എന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കാം. നമ്മളിപ്പോൾ വീടേക്ക് വേണ്ടി മാത്രം കുറച്ചേ ഇപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ, കൂടുതൽ നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ വീടിയിലേക്ക് പോകാം. മറ്റു ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുളിയിലാണെങ്കിൽ നമ്മൾ ഒന്ന് കുതിർക്കണം. ഏകദേശം ഒരു അരമണിക്കൂർ നമ്മൾ ഇതിനെ ഒന്ന് കുതിർക്കണം. അപ്പോൾ നമുക്ക് കുതിർത്തിയിട്ട് കാണാം. പുളിയാണെങ്കിൽ അവിടെ ഇരുന്ന് കൗരുകയാണ്. അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് അതിനുവേണ്ടിയുള്ള മസാല ഉണ്ടാക്കി കൊടുക്കാം. വെറുതെ ഇരുന്നാൽ പറ്റില്ലല്ലോ, മസാല വേണമല്ലോ. ആദ്യമായി നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു പാത്രം വയ്ക്കാം. ഒരു ചീനച്ചട്ടി വല്ലതും ഒരു പാത്രം എടുത്ത് അതിനുശേഷം കുറച്ച് വെള്ളം നമുക്ക് കുടിക്കാം. എന്നിട്ട് ഒരു പീസ് ശർക്കര നമുക്ക് ഇട്ട് കൊടുക്കാം. പതുക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനെ ഒന്ന് ഉരുക്കിയെടുക്കാം. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. കൂടി പോവരുത്, വെള്ളം കുറച്ചൊഴിക്കാം. അതിനെ ഒന്ന് ഉരുക്കിയെടുക്കാം. നമ്മൾ ശർക്കര പാനീയം റെഡിയായിട്ടുണ്ട്. ഇപ്പം നമ്മളെ പുളിയാണെങ്കിൽ ഏകദേശം ഒന്ന് അരമണിക്കൂർ നമ്മൾ വച്ച് സാധനം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്, കൂന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. നമ്മുടെ പുളി ഇപ്പോൾ അരച്ച് പേസ്റ്റ് വരുമായിട്ടുണ്ട്. ഏകദേശം ഒന്ന് ഒരു പായസത്തിൻ്റെ പരിവമായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ എടുത്ത് അടുപ്പിൽ വയ്ക്കാം. പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് നമ്മളെ ശർക്കര പാനീയം ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പുളി ആഡ് ചെയ്തു. പുളിയും ഈ ശർക്കര പാനീയവുമായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് വെട്ടി തിളക്കണം. ഇതൊന്ന് ഇതൊന്ന് വെട്ടി തിളക്കണം. അതേമാതിരി നമുക്ക് ഒരു ടീ ഒരു ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. എല്ലായിടത്തും എത്തണം നമ്മുടെ മസാല. അപ്പോൾ ഇതൊന്ന് കുറുകി നല്ലതായിട്ടൊന്ന് കട്ടിക്ക് വരുമ്പോൾ നമുക്ക് ഇതിനെ അടുപ്പിൽ നിന്ന് മാറ്റാം. അപ്പം നമുക്ക് കുറുകിയിട്ട് കാണാം. പുളിമുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ അതിനെ ഇളക്കി 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 ഏകദേശം ഈ ഒരു പരിവായിട്ട് നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഒരു അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അരച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം നമ്മളെ പുളിമുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വേണമെങ്കിൽ നമുക്ക് ഒന്നിയില് സാധനം കയ്യില് വെളിച്ചെണ്ണ എണ്ണ തൊട്ടിട്ട് ഇത് നമുക്ക് ഉണ്ടാവലോ ഉരുട്ടി നമുക്ക് കമ്പിയിൽ കുത്തി നമുക്ക് തിന്നാം. അല്ലെങ്കിൽ നമുക്ക് കടയിൽ കിട്ടും പോലെ പ്ലാസ്റ്റിക് കവറിൽ വെച്ച് കഴിക്കാം. നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പുളിമുട്ടായി. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പം വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ആയതുകൊണ്ടാണ് ഞാനിപ്പം കവറിലൊന്നും ആക്കിയെടുക്കാത്തത്. അപ്പം പെട്ടെന്ന് അപ്ലോഡ് ചെയ്യണം, അതുകൊണ്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അത്യാവശ്യം കൊള്ളാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ഫീല് തന്നെ കിട്ടുന്നുണ്ട്. ഇതിന് നമുക്ക് ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ.
ബൈ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.